Namaskara Malayali Vartalekku Swagatham. Naveen Babuvinte Maranavumayi Bandhappetta FIR Police Rekhappeduthirunnu. Kazhinja Divasam ഈ FIR Kodathiyil Ettukayum Okke Cheythirunnu. Aa oru FIR-inte Pradhanappetta Karyam First Information Report Ennaanallo. Athayathu oru Sambhavam Nadakkumbol Aadyam Avide Poyi Kandathinu Shesham Endokkeyano Kurikkunnathu Ennaano Policeinu Kaanan Sadhikkunnathu Athinekkurichulla Vishadamaya Report Aanu FIR First Information Report Ennu Parayunnathu. Naveen Babuvinte Kesumayi Bandhappettu Nadathiyittulla ഈ First Information Reporter FIR-il Parayunna Oru Krithyamaya Karyamundu Athonnu Vaayikkam. FIR-il thanne krithyamayi parayunna oru karyam aa 12-amathe bhagamayittana FIR-il ee karyangal parayunnathu. 14/10/2024 thiyathiyil 18:20 manikkum 15/10/2024 thiyathi 8 manikkum idayilulla edo samayam Kannur Additional District Magistrate aayirunna Naveen Babu K endo manasika vishamathil thamasichu vannirunna pallikkunna Krishna Menon Vanitha College in Samibatulla quarters in Agatha bedroom ile fanil oru plastic kairil ketti thoongi maranappettu enna marana karyathil mattum samshayam onnum illa ennum mattum ennu paranju vekkukayanu FIR il athayathu ivide parayunnathu krithyamayi parayunnundu endo manasika vishamathilanu ennu parayunnundu athayathu ee manasika visham endayirunnu ennu vyaktamanu FIR il thanne parayunnundu endo manasika vishamathilanu adeham thoongi marichathu ennu parayunnundu. അപ്പോൾ ഈ മാനസിക വിഷമം എന്തായിരുന്നു? വെറുതെ ഇരുന്ന ഒരാൾക്ക് മാനസിക വിഷമം വരില്ല. അദ്ദേഹം ഒരു വിഷാദ രോഗിയുമായിരുന്നില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത്തരം ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. വളരെ സന്തോഷവാനായി കാണപ്പെട്ടിരുന്ന സ്വന്തം ജില്ലയിൽ ജോലിക്ക് പോകാനായി കാണപ്പെട്ടിരുന്ന അല്ലെങ്കിൽ സ്വന്തം ജില്ലയിൽ കുറെ നാളായി ആഗ്രഹത്തിന്റെ ഫലമായി അദ്ദേഹത്തിന് ജോലി ലഭിക്കുകയാണ്. തന്റെ ഭാര്യയും കുടുംബത്തെയും ഉടനെ തന്നെ കാണാൻ സാധിക്കുകയും ചെയ്യും. അങ്ങനെ വളരെ സന്തോഷവാനായി കണ്ടിരുന്ന അദ്ദേഹം യാത്രയപ്പ് ചടങ്ങിലും ഒക്കെ തന്നെ സന്തോഷവാനായിരുന്നു. എന്നാൽ ദിവ്യ വന്നതിന് ശേഷമാണ് ആകെ അദ്ദേഹത്തിന്റെ മുഖമൊക്കെ തന്നെ മാറാനൊക്കെ തുടങ്ങിയത്. പക്ഷെ അപ്പോഴും അദ്ദേഹത്തിന് വിഷമം തുടങ്ങിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് തന്നെയായിരിക്കും മാനസിക അവസ്ഥ എന്ന് പറയുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം പി പി ദിവ്യ കോടതിയിൽ വാദിച്ചത് ഇങ്ങനെയായിരുന്നു. ഈ ഒരു പരിപാടി കഴിഞ്ഞ മണിക്കൂറുകൾക്ക് ശേഷമാണ് അദ്ദേഹം ഈ ഇത്തരത്തിൽ മരണപ്പെട്ട സാഹചര്യത്തിൽ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ അതിനിടയിൽ ഉണ്ടായ മറ്റെന്തെങ്കിലും സംഭവമായിരിക്കാമല്ലോ എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട്. പക്ഷേ അതിനിടയിൽ മറ്റ് സംഭവ വികാസങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് ആരുടെ അറിവ് കൂടെ ആയിരിക്കുമെന്ന ചോദ്യവും അപ്പോൾ സംശയമായി തന്നെ ഉയരുകയാണ്. ഇവിടെ മറ്റൊരു കാര്യം പറയുന്നുണ്ട്, പ്ലാസ്റ്റിക് കയറിലാണ് അദ്ദേഹം തൂങ്ങി മരിച്ചത് എന്നത്. പ്ലാസ്റ്റിക് കയറ് ഇനി അവിടെ അയയായി ഉപയോഗിച്ചിരുന്ന കയറാണോ എന്നറിയില്ല. അതില്ലെങ്കിൽ ഈ കയർ എവിടെ നിന്ന് വാങ്ങിയെന്ന ചോദ്യമൊക്കെ തന്നെ ഉയരുകയാണ്. പക്ഷേ മറ്റ് സംശയങ്ങളൊന്നുമില്ല, മരണകാര്യത്തിൽ മറ്റ് സംശയമൊന്നുമില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ്. എങ്ങനെയാണ് മരണകാര്യത്തിൽ മറ്റ് സംശയമൊന്നും ഇല്ലാതെയാക്കാൻ കഴിയുന്നത് എന്ന ചോദ്യവും ഉയരുകയാണ്. ഡോക്സ് കോഡ് വരികയോ അല്ലെങ്കിൽ വിരലടയാൾ വിദഗ്ധർമാർ വരികയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ? അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളൊന്നും തന്നെയില്ല. എന്തായാലും ഈ ഒരു കാര്യം, അതായത് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, മറ്റ് സംശയങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു വെക്കുന്നു. FIR-ൽ വളരെ വ്യക്തമായി തന്നെ വളരെ അദ്ദേഹത്തിന്റെ എന്തോ വിഷമത്തിലാണ് എന്ന് പറയുന്നു. ഈ എന്തോ വിഷമം എന്താണ് എന്ന് തെളിവ് സഹിതം തന്നെയാണ് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. ഫസ്റ്റ് ഇൻഫോർമേഷൻ റിപ്പോർട്ടിനകത്ത് പറയുന്ന പല കാര്യങ്ങളും അത് കൃത്യമായി തന്നെ, അതായത് ആദ്യത്തെ ഒരു അനുമാനത്തിൽ നിന്ന് എഴുതുന്നതാണ്, പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് കണ്ടറിയേണ്ടത്. എന്തായാലും ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ ചുരുളഴിയാൻ ദുരൂഹതകൾ ഏറെയുണ്ട്. യാത്രയപ്പ് പരിപാടിക്ക് ശേഷം ഔദ്യോഗിക വാഹനത്തിൽ നഗരത്തിലെ മുനീശ്വരൻ കോവിലിന് സമീപം എത്തിയ നവീൻ ബാബു പിന്നീട് എങ്ങോട്ട് പോയി എന്നതിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി എന്ന സൂചന ഉണ്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ട അന്വേഷണം പോലീസ് നടത്തിയിട്ടില്ല. റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ ഇതുവരെ പോലീസിന് ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് RPF വ്യക്തമാക്കിയിട്ടുണ്ട്. കോടതിയിൽ സമർപ്പിച്ച പോലീസ് റിപ്പോർട്ടിലും ഇത് സംബന്ധിച്ച പരാമർശമില്ല. ഒപ്പം TV പ്രശാന്തനെ വിജിലൻസ് ചോദ്യം ചെയ്തു എന്ന PP ദിവ്യയുടെ വാദത്തിനും അന്വേഷണ സംഘം വ്യക്തത വരുത്തിയിട്ടില്ല. അതേസമയം പോലീസ് റിപ്പോർട്ട് എതിരായതോടെ PP ദിവ്യക്കെതിരെ സംഘടന നടപടി ഉടൻ ഉണ്ടായേക്കും. തരം താഴ്ത്തൽ ഉൾപ്പെടെയുള്ള കടുത്ത നടപടി ഉണ്ടാകുമെന്നാണ് സൂചന. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്നലെ ദിവ്യക്കെതിരെ പാർട്ടി നടപടി ഉണ്ടാകുമെന്ന സൂചന നൽകിയിരുന്നു. ബുധനാഴ്ച നടക്കുന്ന ജില്ലാ സെക്രട്ടറി യോഗത്തിലായിരിക്കും ഇത് സംബന്ധിച്ച് തീരുമാനം ഉണ്ടാവുക.